Hi friends, it's me Arshad. Welcome back to my new video. Appo machamare innu njan endha var SSLC +1 +2 vidyarthikalukku valare adhigam upayogapadunna oru video aanu cheyyunnathu. Adhu avaru nirbandhamayittu kandirikkanda oru video ennaanu. Kaaranam endha vachale ippo exam inde time aanallo main aayittu. Appo exam inde korchu endha paraya guide, adhaayathu namukku online aayittu exam inde vendi prepare cheyyan varunna korchu kaaryangalaanu ee video lode paranjanayittu vannathu. Adhaayathu question bank kaaryangalokka aanu. Appo endhaayum video main aayittu kaanuka. Video ishtapadan divasam video like cheyya, share cheyya, subscribe cheyya. Pinne nammude videos okke labikkanayittu മച്ചാമര നമ്മൾ ആദ്യമായിട്ട് SSLC എങ്ങനെ നോക്കാമെന്നുള്ളത് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ നമ്മൾ കേരള SSLC മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്നൊന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്യുന്നത് വരുമ്പോൾ നമുക്ക് ഒരുപാട് ലിങ്കുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും അടിയിലായിട്ട്. അതിൽ നമ്മൾ മൂന്നാമതായിട്ടുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അതായത് ടി ജി പോസ്റ്റ് എന്നുള്ളൊരു വെബ്സൈറ്റ് എന്ന് തോന്നുന്നു, അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ വെബ്സൈറ്റിൽ നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആണ് കാണുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് അടിയിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് എന്താ പറയുക, ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ, അതുപോലെ തന്നെ മോഡൽ പേപ്പർ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ വീണ്ടും താഴേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എന്താ പറയുക പേപ്പേഴ്സൊക്കെ ഇതിൽ, മോഡൽ പേപ്പേഴ്സൊക്കെ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും താഴേക്ക് വരികയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക SSLC IT എക്സാമിൻ്റെ സംഭവങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. തിയറിയും പ്രാക്ടിക്കലൊക്കെ ആയിട്ട് ഇതിൽ ഓരോ ഭാഷകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, കന്നഡ തുടങ്ങിയ ഭാഷകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമ്മുടെ മീഡിയം അനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം എന്ന് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ പൂളുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ എന്താ പറയുക, കണ്ടല്ലേ, ക്വസ്റ്റ്യൻ പൂൾ ഇംഗ്ലീഷ്, ക്വസ്റ്റ്യൻ പൂൾ കന്നഡ തുടങ്ങി ഒരുപാട് ഭാഷകളുണ്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ നോർമൽ സബ്ജക്റ്റിൽ എന്താ പറയുക മലയാളം മീഡിയം എടുത്തിട്ട് അതിൽ ഞാൻ ജസ്റ്റ് ബയോളജി ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ബയോളജി എന്നുള്ള ആ ഒരു ടൈപ്പ് ഇതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളോട് ഇതുപോലെ നമ്മുടെ ഒരു ഇമെയിൽ ID കൺഫേം ചെയ്യാനായിട്ട് പറയും. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ മറ്റൊരു ഭാഗത്തേക്കാണ് പോകുക, അതായത് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലാണ്. അപ്പോൾ ഈ ഒരു എന്താ പറയുക സംഭവം ഒരു PDF രൂപത്തിലാണുള്ളത്. അത് നമ്മളെ ഗൂഗിൾ ഡ്രൈവിലേക്ക് ഡൗൺലോഡ് ആവുകയാണ് ചെയ്യുക ശരിക്കും. അപ്പോൾ നമ്മൾ എന്താ പറയുക സംഭവമല്ലേ, ഇത് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് ഡൗൺലോഡ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓരോ എല്ലാ സംഭവങ്ങളും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നില്ലേ. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതിപ്പോൾ ഓരോ ഭാഗങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, മുകളിൽ നിങ്ങൾക്ക് കാണാം 1 to 8 എന്ന് കൊടുത്ത് കാണാം. അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു സംഭവം ചെയ്യാവുന്നതാണ്. അപ്പോൾ SSLC നിങ്ങൾ കണ്ടു. അപ്പോൾ ഇനി നമുക്ക് നോക്കാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പ്ലസ് വൺ പ്ലസ് ടു സ്റ്റുഡൻസിനുള്ള ഒരു ചെറിയ വെബ്സൈറ്റ് ആണ്. അപ്പോൾ എൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ +1 ഉം +2 അടങ്ങിയിട്ടുള്ള ഒരു ലിങ്കാണിത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ലിങ്ക് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ആ ലിങ്ക് കൂടെ കയറി ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത ശേഷം സെർച്ച് കൊടുക്കുകയാണ് എന്നുള്ളത് കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് SCRT കേരള എന്ന് പറഞ്ഞിട്ട് ഇതുപോലൊരു എന്താ പറയുക ഇൻ്റർഫേസിൽ സംഭവങ്ങളൊക്കെ ഓപ്പൺ ആയി വരും. അപ്പോൾ അതിൽ നമ്മൾ താഴേക്ക് പോവുകയാണെങ്കിൽ +1 എന്ന് പറഞ്ഞിട്ട് ആദ്യമൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ അതിലടങ്ങിയിരിക്കുന്ന എല്ലാ, അതായത് എല്ലാ ഭാഷകളിലും അതുപോലെ തന്നെ ഈ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നീ എല്ലാ സബ്ജക്റ്റുകളിലും അടങ്ങിയിരിക്കുന്ന വിഷയങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ +2 എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അതിലും ഇതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു വിഷയം നമ്മൾ സെലക്ട് ചെയ്യുക, അതായത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് മലയാളം എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്യാണ്. അപ്പോൾ തന്നെ അവിടെ മലയാളത്തിൻ്റെ ഒരു PDF ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം മലയാളത്തിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇവിടെ പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ ലോഡായിട്ടുണ്ട്. ഉണ്ടോ, എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൽ ലോഡായിട്ടുണ്ട്.
അതുപോലെ തന്നെ നമുക്ക് ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും ഈ ഒരു മെത്തേഡിലൂടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് എന്താ പറയുക, അതിപ്പോൾ നമുക്ക് സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും ഒക്കെ ഇതിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ലാംഗ്വേജ് ആയ അറബി, ഉറുദു, സംസ്കൃതം, ഹിന്ദി എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതുപോലെ ജേർണലിസം, കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ്, അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റും അടങ്ങിയിട്ടുള്ള ഒരു വെബ്സൈറ്റാണിത്. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഇതിൽ മറ്റു കുറേ ഓപ്ഷൻസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഒരുപാട് അതായത് സ്റ്റാൻഡേർഡ് 8-ാം ക്ലാസ് വരെയുള്ള സ്റ്റാൻഡേർഡിലുള്ള എല്ലാ വിഷയങ്ങളും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും എക്സാമിനൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ വെബ്സൈറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടാതെ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ നല്ല നല്ല കിടിലം വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ അധികം എന്താ പറയുക, ആഴ്ചയിലൊരു 3-4 വീഡിയോ 2-3 വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു ചാനലിലൂടെ. അപ്പോൾ എന്താ പറയുക, ഒരുപാട് നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് വെക്കട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.